ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷകരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ കോച്ച് പുതിയൊരു കോച്ചാണ് ഇബു വിക്കുന എന്ന് പറയുന്ന പുതിയ കോച്ചിനെ സൈൻ ചെയ്തു. അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ഫോറിൻ താരങ്ങളെ ഇനി ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തും എന്നുള്ളതാണ്. ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മുടെ എൽക്കോ ഷട്ടോരിയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വളരെയേറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നത് ഓഗ്ബെച്ചെ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളതാണ്. അതിലെടുത്ത് പറയേണ്ടത്, ഓഗ്ബെച്ചയുടെ ഒരു വർഷത്തെ കോൺട്രാക്ട് പുതുക്കിയിട്ടുണ്ട്, ഓഗ്ബെച്ചെ ബ്ലാസ്റ്റേഴ്സ് വിടുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞൊരു സീസണിൽ വളരെയേറെ പരിക്കുകൾ മൂലം വലഞ്ഞൊരു താരമാണ് സെർജിയോ സിഡോൺജ. ഈ ഒരു താരത്തിൻ്റെയും കോൺട്രാക്ട് ഒരു വർഷത്തിന് പുതുക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് ഫോറിൻ താരങ്ങളുടെ കാര്യത്തിലാണ് ആശങ്ക നിൽക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാരിയോ ആർക്കസ്, അതുപോലെ തന്നെ മെസ്സി, ഈ രണ്ട് താരങ്ങളും ഏറെക്കുറെ ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മാരിയോ ആർക്കസിനെ, കഴിഞ്ഞൊരു സീസണിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ലഭിക്കാനായി സാധിച്ചില്ല. കാരണം ഇഞ്ചുറികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറെക്കുറെ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മെസ്സിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഡ്രിബാറ ബ്ലാസ്റ്റേഴ്സ് വിടും. അതുപോലെ തന്നെ ഐ എസ് എൽ പുതിയ നിയമം പുറപ്പെടുവിച്ചതിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഒരു ഏഷ്യൻ താരത്തിനെ കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരാളെ പുറത്താക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് സീവർ ലൂണെ കൊടുക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ഡ്രിബാറ പോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. സീവർ ലൂണും നിൽക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് തിരിയുടെ കാര്യത്തിലാണ്. തിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസുകളിൽ ഏറെക്കുറെ മങ്ങിയിട്ടുണ്ട്. അതിലും നമുക്കൊരു വ്യക്തമായ ഒരു ഇത് കിട്ടിയിട്ടില്ല, അദ്ദേഹം വരുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഏതൊക്കെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടും, അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങൾ ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.